സ്പെഷ്യൽ അടുത്ത വിഭവം ഒരു ചിക്കൻ പ്രിപ്പറേഷൻ. അത് എന്താണെന്നല്ല, ഓറഞ്ച് ചിക്കൻ. ഇത് ഒരു അമേരിക്കൻ ചൈനീസ് വിഭവമാണ്. അമേരിക്കയിൽ ഇത് വളരെ പോപ്പുലറാണ്. ഓറഞ്ച് ഫ്ലേവർ നന്നായിട്ടുണ്ട്. ഇത് ക്രിസ്പിയാണ്, സോൾട്ടിയാണ്, സ്വീറ്റാണ്, വളരെ ഡെലീഷ്യസ് ആണ്. ഇത് ഒരു സ്പെഷ്യൽ ഡിഷാണ്. നമ്മുടെ ഈസ്റ്റർ ആഘോഷിക്കുവാൻ പറ്റിയ ഒരു ഡിഷ്. ഓറഞ്ച് ചിക്കൻ ചെയ്യുമ്പോൾ നമുക്കൊരു മൂന്ന് സ്റ്റെപ്പായിട്ടാണ്. ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് ആദ്യം ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം ഡീപ്പ് ഫ്രൈ ആണ്, റിഫൈൻഡ് ഓയിലുമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സോസ് ഉണ്ടാക്കുക. സോസിലേക്ക് ഈ ചിക്കൻ പീസസ് ഇട്ടൊന്ന് എടുക്കുക. നമ്മുടെ ഓറഞ്ച് ചിക്കന് ചിക്കൻ ബ്രസ്റ്റ് 300 ഗ്രാം ചെറിയ സ്ലൈസ് ഇടത്തരം പീസസ് ആക്കിയതാണ്. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഓറഞ്ച് ജ്യൂസ് 1/2 ടേബിൾ സ്പൂണ്, അല്പം ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണ്, സോയ സോസ് 1/2 ടീസ്പൂണ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മാറിനേറ്റ് ചെയ്യാൻ വെക്കുക. ഒരു 30 മിനിറ്റ്സ് മാറിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ഇത് മുക്കി വറക്കുന്നതിനൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിനായിട്ട് 2 മുട്ട നന്നായിട്ട് അടിച്ചെടുക്കുക. 100 ഗ്രാം കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ ചെയ്യുക. ഇതിനാവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടെ നമ്മൾ ചേർക്കണം. ഫ്രൈയിങ് പാനിൽ റിഫൈൻഡ് ഓയിൽ, നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് എടുക്കേണ്ടത്. 2 ഫ്രൈയിങ് ആണ്. ആദ്യം നമ്മൾ ഒന്ന് ലൈറ്റായിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ഒന്നും കൂടെ അത് ഫ്രൈ ചെയ്ത് എടുക്കണം. അത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്, എന്നാലേ അതിൻ്റെ ടെക്സ്ചർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ചിക്കൻ പീസസ് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഫ്രൈയിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത് ഒന്നും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് സോസ് തയ്യാറാക്കുന്നതിന് നമുക്ക് ഓറഞ്ച് ജ്യൂസ് നമുക്ക് 1/2 കപ്പ് വേണം. അതുപോലെ തന്നെ ഷുഗർ 2 to 3 ടേബിൾ സ്പൂൺ വരെ, ലൈറ്റ് സോയ സോസ് 1/2 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂണിൻ്റെ കൂടെ 1 ടീസ്പൂണും കൂടെ. നമ്മൾ ലൈറ്റ് സോയ സോസ് നമുക്ക് എപ്പോഴും കിട്ടത്തില്ലെങ്കിൽ ഡാർക്ക് സോയ സോസ് 2.5 ടേബിൾ സ്പൂൺ എടുത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ അതിൻ്റെ കൂടെ ചേർത്താൽ മതി. ഞാനിപ്പോൾ അങ്ങനെയാണ് ഇവിടെ എടുക്കുന്നത്. കോൺഫ്ലവറിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ചേർത്ത് അതൊന്ന് സ്ലറിയാക്കി എടുക്കാം. 2 to 3 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഓറഞ്ച് ജ്യൂസിലേക്ക്, ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂണേ എടുക്കുന്നുള്ളൂ. നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ കോൺഫ്ലവർ മിക്സ് അതും ചേർത്ത് കൊടുക്കുക. ലൈറ്റ് സോയ സോസ് മിക്സ് ചെയ്യുക, എന്നിട്ടത് മാറ്റി വെക്കാം. ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഡാർക്ക് സോയ സോസിൻ്റെ കൂടെ ചേർത്തതാണ്. പാൻ വെച്ചിട്ടുണ്ട്. ആ വറുത്ത എണ്ണയിൽ നിന്ന് തന്നെ നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒന്ന് വഴറ്റുന്നതിന് എടുക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഗാർലിക് കൊത്തിയരിഞ്ഞത് അതൊന്ന് വഴറ്റണം. ഇനി നമ്മൾ ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ചേർക്കുക. അതിൻ്റെ കൂട്ടത്തിലൊരു 3 പിഞ്ച് എന്ന് വേണേൽ പറയാം റെഡ് ചില്ലി ഫ്ലേക്സ് അതുകൂടെ ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ്, സോയ സോസും കോൺഫ്ലവറും ഷുഗറും കൂടെ ഉള്ളത് നമ്മൾ
ഒഴിച്ചു കൊടുക്കുക. ഇനി അതൊന്ന് പറ്റി വരണം കുറുകി. റൈസ് വിനീഗർ 3 ടേബിൾ സ്പൂൺ. നമ്മൾ റൈസ് വിനീഗർ തന്നെ ചേർക്കണം കഴിയുന്നതും. അത് കിട്ടുന്നില്ല പിന്നെ സാധാരണ വിനീഗർ ചേർക്കുക, എങ്കിൽ റൈസ് വിനീഗർ ചേർത്താലേ അതിൻ്റെ ആ ശരിക്കുമുള്ള രുചി നമുക്ക് വരത്തുള്ളൂ. സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം റൈസ് വിനീഗർ അവൈലബിളാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പ് കൂടി പോകരുത്, സോയ സോസിന് ഉപ്പുണ്ട്. ഇനി നമുക്ക് അതേസമയം തൊട്ടടുത്ത അടുപ്പിൽ നമുക്ക് ആ ചിക്കൻ പീസസ് ഒന്നും കൂടെ നമുക്ക് ആ സെയിം എണ്ണയിൽ തന്നെ ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമുക്ക് സോസിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം സോസ് ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ട് ഇനി നമുക്ക് ആ ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തത് ആ സോസ് നന്നായിട്ട് കോട്ടഡ് ആയിട്ട് വരണം. ഇപ്പം അത് നന്നായിട്ട് കോട്ടഡായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓറഞ്ച് ചിക്കൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. ആ ഗ്ലേസ് നമുക്ക് ഓറഞ്ച് ജ്യൂസും ഷുഗറും സോയ സോസും കൂടെ വരുമ്പോഴാണ് നമുക്ക് ഇത്രയും നല്ലൊരു ഗ്ലേസ് അതിന് കിട്ടുന്നത്. ഇനി നമുക്ക് സ്പ്രിംഗ് അണിയൻസ് അല്പം വെതറിയിട്ടുണ്ട്. ഓറഞ്ച് സെസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ നമുക്ക് അതൊന്ന് ചേർക്കണം. അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് മുകളിൽ, അപ്പോൾ ആ ഓറഞ്ചിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. അപ്പം നമ്മുടെ ഓറഞ്ച് ചിക്കൻ ഈസ്റ്റർ സ്പെഷ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കമൻസ് ഇടണം. എല്ലാവർക്കും അമ്മ ആൻഡ് മോൾ കുക്കറി ചാനലിൻ്റെ ഈസ്റ്റർ ആശംസകൾ. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പം ഓളും പ്രസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.